നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗവർണേഴ്സ് ബില്ലുകൾ ഡിലേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത പ്രത്യേകിച്ച് നമുക്ക് എഡിറ്റോറിയൽ പെൻഡിങ് ബിൽസ് ദ ഇഷ്യൂ ഓഫ് ഗുബർണാറ്റോറിയൽ ഇനാക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നിരിക്കുകയാണ്. അതായത് നമുക്കറിയാം ഒരു നിയമസഭ ഒരു ലെജിസ്ലേറ്റീവ് ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അവരെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ബില്ല് പാസ്സാക്കും. ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ലിൽ ഗവർണർ സംസ്ഥാനങ്ങളുടെ കേസിലാണെങ്കിൽ ഗവർണർ അസെൻഡ് ചെയ്യണം, ഗവർണർ ഒപ്പിടണം, ഗവർണറുടെ അസെൻഡ് ചെയ്യണം, ഗവർണർ ഒപ്പിടണം. അപ്പോഴാണ് അതൊരു ആക്ട് ആയിട്ട് മാറുന്നതായിട്ടുള്ളത്. അപ്പോ ഓർത്തു വെക്കുക, നിയമസഭ അതായത് ജനങ്ങള് പ്രതിനിധികൾ, ജനങ്ങളുടെ പ്രതിനിധികളാണ് നിയമസഭയിലുള്ള ആൾക്കാർ, അവർ ഡിസ്കസ് ചെയ്തിട്ട് ബില്ല് പാസ്സാക്കിയിട്ടും ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ അതൊരു ആക്റ്റായി മാറൂ. പക്ഷെ പലപ്പോഴും പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ചും ഈ ഒരു ഗവർണറിനെ നിയമിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അഡ്വൈസിനനുസരിച്ച് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടി സെൻട്രൽ റൂളിംഗ് പാർട്ടിയും സംസ്ഥാനങ്ങളിലെ ഭരിക്കുന്ന പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഗവർണറിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട് എന്നുള്ള ഒരു ആരോപണം ഗവർണറുടെ പോസ്റ്റുമായിട്ട് ഉണ്ട്. അതായത് ഗവർണറിനെ സെൻട്രലിന്റെ ഒരു ഏജന്റ് ആണ്, സെൻട്രൽസ് ഏജന്റ് അറ്റ് സെന്റർ, ഏജന്റ് അറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ ഗവർണറിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോ ഗവർണർമാരുടെ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു ക്രിറ്റിസിസം വന്നിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വിഷയമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാടുവിന്റെ കേസിൽ, തമിഴ്നാടുവിൽ ഇത് വളരെയധികം വാർത്തകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗവർണേഴ്സ് ഈ ഒരു ബില്ലുകൾ ഡിലേ ചെയ്യുന്ന ഇഷ്യൂ വരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗവർണർക്ക് ഒരു ടൈം ലിമിറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രിലിംസിൽ ഇതുമായി ബന്ധപ്പെട്ട അസെൻഡിങ് ഓഫ് ബില്ലുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസ് വ്യൂ പോയിന്റിൽ ഇത് ഒരു നാഷണൽ ഇഷ്യൂ ആണല്ലേ, ഇത്തരത്തിലുള്ള ഈ ഒരു ലെജിസ്ലേച്ചർ നിയമം പാസ്സാക്കിയതിന് ശേഷവും അത് അംഗീകരിക്കാത്ത ഒരു ഇഷ്യൂ, ആ ഒരു ഇഷ്യൂവിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂല് ജി എസ് ടുവിൽ റിലവൻ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബില്ലുകൾ അസെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ റോളുകൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 200 ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200 ഈ ഒരു റോളിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ളത്. അതായത് പവേഴ്സ് ഓഫ് ഗവർണർ വിത്ത് റിഗാർഡ് ടു അസെൻഡ് ഓഫ് ബിൽ, ബില്ലുകളെ അക്സെൻഡ് ചെയ്യുന്നതുമായിട്ട്, ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട, ബില്ലുകൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 200. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഒരു ബില്ല് പാസ്സാക്കിയിട്ട് അത് ഗവർണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അവര് ഒപ്പ് വോട്ടിട്ട് പാസ്സാക്കി ബില്ല് ഗവർണർക്ക് കൊടുക്കും. ഗവർണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർക്ക് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, ഗവർണർക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ ഗവർണർക്ക് അത് പ്രസിഡന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രസിഡന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഇത് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണല്ലേ, പക്ഷെ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന നിയമം രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് പ്രസിഡന്റിനായിട്ട് റിസർവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒരു ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയെ കുറിച്ചിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കുകയാണെന്ന് വെച്ചു. അപ്പൊ ഒരു സംസ്ഥാനം മാത്രം നിയമം പാസ്സാക്കിയോണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് മറ്റ് രാജ്യ താല്പര്യത്തിനും കൂടെ വിരുദ്ധമാണോ, രാജ്യ താല്പര്യത്തിന് ഉതകുന്ന രീതിയിലാണോ എന്ന് പരിശോധിക്കാൻ പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. പക്ഷേ ഗവർണർക്ക് ഏത് ബില്ല് വേണമെങ്കിലും ഗവർണർക്ക് അത് പ്രസിഡന്റിന് റിസർവ് ചെയ്യേണ്ടതാണ് എന്ന് തോന്നുകയാണെങ്കിൽ പ്രസിഡന്റിന് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഗവർണർക്ക് തന്നെ അത് ഒപ്പിടാവൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ബില്ല് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ട് ഗവർണറുടെ അടുത്തേക്ക് അത് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ആ ബില്ലിൽ ഒപ്പിടാം, അതോടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഗവർണർക്ക് വന്നു, ഗവർണർ ഒപ്പിട്ടു, ബില്ല് കൊടുത്തു, പാസ്സായി, ആക്ട് ആയി മാറി, അത് പിന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും, അത് ആക്ട് ആയി മാറി, നോ ഇഷ്യൂസ്. അതേസമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അസെന്റ് വിത്ത് ഹോൾഡ് ചെയ്യാം, അദ്ദേഹം പറയും ആ ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട് അവിടെ കയ്യിൽ തന്നെ വേണമെങ്കിൽ പിടിക്കാം, ഒപ്പിടൂല പക്ഷെ കയ്യിൽ തന്നെ പിടിക്കാം. ഇതിനാണ് വിത്ത് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ടൈം ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ ഭരണഘടന ഇത്തരത്തിലൊരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല, എത്ര കാലത്തിനുള്ളിൽ ഒപ്പിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം, കയ്യിൽ പിടിക്കാം. മൂന്നാമത്താണ് അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് കൊടുക്കാം, പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ കൊടുത്താൽ അപ്പോൾ പ്രത്യേകിച്ചും രാജ്യ താല്പര്യത്തിന് ഉതകുന്നതാണോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണോ, ഇത്തരം വിഷയങ്ങളാണ് സാധാരണ പ്രസിഡന്റിന് റിസർവ് ചെയ്യുന്നതായിട്ടുള്ളത്. അല്ലെങ്കിൽ ഏത് ബില്ല് വേണമെങ്കിലും ഗവർണർക്ക് റിസർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്യാം. ഒരിക്കൽ പ്രസിഡന്റിനെ റിസർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള അധികാരം പ്രസിഡന്റിനാണ്, പിന്നെ ഗവർണർക്ക് അതിൽ റോളില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇല്ലെങ്കിൽ ഗവർണർക്ക് പറയാം ഈ ബില്ല് ശരിയല്ല, ഈ ബില്ലിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും.
ലെജിസ്ലേച്ചറിന് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും, വീണ്ടും നിങ്ങൾ ആ ബില്ല് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഗവർണർക്ക് ഉള്ളതായിട്ടുള്ളത്. അപ്പൊ ഇതിലെ ഒന്നാമത്തെ ഓപ്ഷൻ, ഗവർണർ ബില്ല് ഒപ്പിട്ടു, നോ ഇഷ്യൂസ്. ഗവർണർ ബില്ല് തിരിച്ചയച്ചു, വലിയ ഇഷ്യൂ ഒന്നുമില്ല അല്ലെ, വീണ്ടും പാസ്സാക്കിയിട്ട് എന്താണ് കറക്ഷൻ എന്ന് വെച്ചാൽ പാസ്സാക്കി വിട്ടാൽ മതി. ബാക്കി രണ്ടെണ്ണമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുന്നത്. ഒന്ന്, ഒപ്പിടാതെ അത് കയ്യിൽ പിടിച്ചു വെക്കുന്നതും, രണ്ടാമത്തത് അത് പ്രസിഡന്റിന് റിസർവ് ചെയ്യുന്നതും. അപ്പോ പ്രസിഡന്റിന് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് ആണ്, പ്രസിഡന്റും ഇതേപോലെ എന്ത് ചെയ്യും, വിത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ രണ്ട് പ്രൊവിഷൻസ്, ഒന്നുകിൽ ഗവർണർക്ക് വിത്ത് ഹോൾഡ് ചെയ്യാം, ഒപ്പിടാതെ കയ്യിൽ പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് ഒപ്പിടാൻ വേണ്ടി കൊടുക്കാം, എന്നിട്ട് പ്രസിഡന്റ് അവിടെ ഒപ്പിടാതെ പിടിച്ചു വെക്കും. ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഇപ്പോ പ്രശ്നമായിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ വെപ്പൺ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വന്നത്, അല്ലെങ്കിൽ ഗവർണർമാരെ ഒരു വെപ്പണാക്കി മാറ്റുന്നു, ഗവർണർമാരെ ഒരു വെപ്പണാക്കി മാറ്റുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട്, സസ്പെൻസി വീറ്റോ ഉണ്ട് എന്ന് ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണി ബില്ലിന്റെ മേലെ സസ്പെൻസി വീറ്റോ ഇല്ല. എന്താ ഈ സസ്പെൻസി വീറ്റോ? റിട്ടേൺ ചെയ്യാനുള്ള പവർ ആണ് സസ്പെൻസി വീറ്റോ എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന് ബില്ലുകൾ റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു, ഈ ബില്ല് ഞാൻ ഒപ്പിടുന്നില്ല, നിങ്ങൾ പോയി ഒന്നും കൂടെ പരിശോധിക്കുന്ന പറയാം. എന്നാൽ മണി ബില്ലുകൾ, അതായത് സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് നിർബന്ധമായും ഒപ്പിടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഗവർണർക്ക് അബ്സല്യൂട്ട് വീറ്റോ ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിടുന്നില്ല എന്ന് പറയാം, ഓക്കെ, അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട് എന്നിട്ട് തിരിച്ചേക്കാം. അപ്പൊ സസ്പെൻസി വീറ്റോ ഉണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പൊ നിലവിൽ ഈ ഒരു ആർട്ടിക്കിൾ 200 ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കാര്യം, ഇതിന്റെ ഇഷ്യൂ എന്താണ്, ഇത് ടൈം ലൈൻ പറയുന്നില്ല, ഒരു സമയം പറയുന്നില്ല. ഗവർണർ നമ്മളൊരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണം എന്നതിനെ സംബന്ധിച്ച് ഒരു ടൈം പറയുന്നില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 200 ബന്ധപ്പെട്ട ഇഷ്യൂ. ആർട്ടിക്കിൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ടൈം ലിമിറ്റ് പറയാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ബില്ലുകൾ ഗവർണർക്ക് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിഷൻ പാർട്ടികൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് വെച്ചോ. ഉദാഹരണത്തിന് സെന്റർ ഭരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്, സ്റ്റേറ്റ് ഭരിക്കുന്നത് അവരുടെ ഓപ്പോസിഷൻ പാർട്ടി ആയിട്ടുള്ള ബി ആണ്. ഇപ്പൊ ബി പാസാക്കിയ ഒരു ബില്ല് ഗവർണറിലേക്ക് അടുത്ത് വരുമ്പോ എ ഗവൺമെന്റ് ആണല്ലോ പ്രസിഡന്റ് ത്രൂ, സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രസിഡന്റ് ത്രൂ ഗവർണറെ അപ്പോയിന്റ് ചെയ്തത്. അപ്പോ സാധാരണ ഗവർണർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ട, ഗവർണറിന് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഗവർണറോട് പറയും ആ ബില്ല് ഒപ്പിടണ്ട, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചേ. സ്വാഭാവികമായിട്ടും ഇത് സ്റ്റേറ്റ് ബിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമായിരിക്കാം. അപ്പൊ ഇതാണ് പ്രത്യേകിച്ച് നോക്കുക, സ്റ്റേറ്റിലെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റുകളെ അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പ്രവർത്തനത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവർണറുടെ ഈ വിത്ത് ഹോൾഡിംഗ് പവർ ഒരു ടൂളായിട്ട് സെൻട്രൽ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നു, പൊളിറ്റിക്കൽ വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിറ്റിസിസം വരുന്നതായിട്ടുള്ളത്. അപ്പൊ റീസെന്റ്ലി ഇത് വാർത്തകളിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ, തമിഴ്നാടു ഗവൺമെന്റ് ഒരു പ്രൊഹിബിഷൻ ഓഫ് ഓൺലൈൻ ഗാംബ്ലിംഗ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിംസ് ബിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് 2022 പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരള ലോകായുക്ത അമെന്റ്മെന്റ് ബില്ല് 2022 പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ബില്ലുകളും ഇതുപോലെ ഗവർണർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തമിഴ്നാടുവിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20 ബില്ലുകൾ തമിഴ്നാടു ലെജിസ്ലേച്ചർ പാസ്സാക്കി ഗവർണർക്ക് കൊടുത്തത് ഗവർണർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേ കേസ് തന്നെയാണ് തെലുങ്കാനയിലും വെസ്റ്റ് ബംഗാളിലും. അപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരള ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, തെലുങ്കാന ആയിക്കോട്ടെ, വെസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ, ഇവിടെ എന്നും ഭരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ പാർട്ടിയല്ല, സെൻട്രൽ ഭരിക്കുന്ന പാർട്ടിയല്ല, മറിച്ച് മറ്റ് പാർട്ടികളാണ്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഗവർണറെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ക്രിറ്റിസിസമാണ് പല ഭാഗത്തും ഉയർന്നു വരുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവർണറുടെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു നമ്മളുടെ ഭരണഘടന പ്രകാരം ഗവർണറുടെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ലുകള് ജസ്റ്റ് അത് ലെജിസ്ലേച്ചർ പാസ്സാക്കി വരുന്നതാണ്, അത് ജസ്റ്റ് പരിശോധിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ റോള്. എന്താണ് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്? അത് പ്രസിഡന്റിനെ റിസർവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കുക. അപ്പൊ പരിശോധിക്കുക, പ്രസിഡന്റിനെ റിസർവ് ചെയ്യേണ്ടതാണെങ്കിൽ റിസർവ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പിടുക. ഇതാണ് അദ്ദേഹത്തിന്റെ റോൾ ആയിട്ടുള്ളത്. മറിച്ച് ഇത്തരത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ ഒരു ബില്ലിന്റെ മുകളിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ ബില്ലുകൾ പാസാക്കുന്നത്, നിയമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഗവർണർമാര് എന്നുള്ള ഒരു ഇഷ്യൂ, ഒരു കൺസേൺ ആണ് ഇതിന്റെ മേലെ റൈസ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ ഭരണം കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട്
state government patilla. Up year summit, state government parana kritima in Artha Patata Samet, Vena Winkle President in Ode, Article 355 Pragaram, in the Yamadipetum, our emergencies declare Yamadit. Either some standard kritima to Parana Narakala, out of the government as a patinilla and the Kapanata, Vena Winkle emergencies, Adiendra was okay, state level emergency, state emergency, okay, declare Yamadipetum in the Udi Orthokanadam. Up number Moki Kanya. Constitution, Paranagarna, Governor Korche, options the Udrenda. Options either Kiana, options Unnikil Ascendia, Unnikil Return Gia, Munamata option on a reservia, President Invented Reservia. In a moon options on a Paranagarna Kurtigan. March time limit Paranitilla on the condition. A time limit Paranitilla on the Lavaniana, Governor withhold Yamadu Buick in that level. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് ഒന്നുകിൽ ഒപ്പിടുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ റിസർവ് ചെയ്യുക ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഗവർണർ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുണ്ട് മറിച്ച് അത് ചെയ്യുന്നില്ല ഒപ്പിടുന്നില്ല റിട്ടേൺ ചെയ്യുന്നില്ല റിസർവും ചെയ്യുന്നില്ല അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ സംസ്ഥാനത്തിലെ ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയറക്ഷൻ എതിരെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന്റെ വയലേഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അൺറീസണബിൾ ആയിട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഡിലേ സ്വാഭാവികമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കുന്നതിന് തടസ്സമാവുകയും ഇത് സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ തന്നെ സംസ്ഥാനത്തിന്റെ റൂൾ ഓഫ് ലോയെ തന്നെ ചിലപ്പോൾ തടസ്സപ്പെടുത്താൻ വേണ്ടി വരും ഈ ബില്ലുകൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ആ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ലോ ആണ് അത് പാസ്സാവുന്നില്ല അത് ലോ ആയി മാറുന്നില്ല അത് ആക്റ്റായി മാറുന്നില്ല വെറുതെ അത് ബില്ലായി തന്നെ അവിടെ ഹോൾഡ് ചെയ്യുകയാണ് ഗവർണർ ഹോൾഡ് ചെയ്തേക്കാണ് ഇത് സംസ്ഥാനങ്ങൾക്ക് വലിയൊരു കൺസേൺ ആയി മാറുന്നുണ്ട് എന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഭരണഘടനയിൽ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ലൂപ്പ് ഹോളാണ് ഈ ലൂപ്പ് ഹോളാണ് പ്രശ്നം അപ്പോൾ ഈ ലൂപ്പ് ഹോളിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നതായിട്ടുള്ളത് അപ്പോൾ മുന്നേ യു പി എസ് സി ഡെത്ത് പെനാൾട്ടിക്ക് ഇതേപോലെ ഡെത്ത് പെനാൾട്ടിയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന് ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഡെത്ത് പെനാൾട്ടി കൊടുത്ത ആൾ 10-20 വർഷമൊക്കെ ജയിലിൽ കിടക്കുന്നതായിട്ട് അപ്പോൾ അതിന് ടൈം ലിമിറ്റ് വേണോ എന്നുള്ള രീതിയിൽ യു പി എസ് സി മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ചോദ്യം ഇവിടെ ഗവർണറുടെ കേസിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക ഗവർണറുടെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു ടൈം ലിമിറ്റ് പറയേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ളൊരു മിസ്യൂസ് ചെയ്യുന്നതിനിടയിൽ കൃത്യമായിട്ടും ഒരു അസെൻഡ് ചെയ്യുന്നതിന് ഡിക്ലൈൻ ചെയ്യുന്നതിന് ഒരു റീസണബിൾ ടൈം പറയുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു സജഷൻ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക കാരണം അവിടെ ഒരു റീസണബിൾ ടൈമാണ് റീസണബിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻസ് അപ്പോൺ ദ സർക്കംസ്റ്റാൻസസ് അവിടുത്തെ ഉത്തരവാദിത്തത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ജോലി ഭാരം അനുസരിച്ച് ഒരു 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 റീസണബിൾ ആയിട്ടുള്ള ടൈം നിശ്ചിത ഇത്ര ദിവസത്തിനുള്ളിൽ ഗവർണർ അതിന് മേലെ ഒരു തീരുമാനമാണ് ഒന്നിക്കൽ റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിസർവ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസെൻഡ് ചെയ്യുക അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ ഈ ഒരു റീസണബിൾ ടൈം കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമ്മുടെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു വെസ്റ്റ്മിൻസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റത്തെയാണ് പറയുന്നതായിട്ടുള്ളത് അവിടെ ഭരിക്കുന്നത് രാജ്ഞിയാണെങ്കിൽ പോലും ഭരണം നടത്തുന്നത് മന്ത്രിമാരാണ് അപ്പൊ ഇതാണ് ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇവിടെ അതേപോലെ ഗവർണർക്ക് അതിനെ അംഗീകരിക്കുക റിജക്ട് ചെയ്യുക ഇത്തരത്തിലുള്ള റോളുകൾ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഭരണം നടത്തേണ്ടത് ഇവിടുത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള മന്ത്രിമാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെയും ഗവർണറുടെ ഡ്യൂട്ടി നമ്മളും വെസ്റ്റ്മിൻസ്റ്റർ മോഡലാണ് അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റമാണ് ബ്രിട്ടീഷ് പാർലമെന്ററി മോഡൽ സിസ്റ്റമാണ് നമ്മളും ഫോളോ ചെയ്യുന്നതായിട്ട് കുറേയൊക്കെ അപ്പോൾ ഈ ഒരു ഗവർണറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് കൃത്യമായിട്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് അല്ലാതെ അതിനെ വിത്ത്ഹോൾഡ് ചെയ്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തലല്ല അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഗവർണറുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം പക്ഷേ അതിനൊരു റീസണബിൾ ആയിട്ടുള്ള ടൈം ലിമിറ്റ് പ്രഖ്യാപിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ടൈം ലിമിറ്റ് വെക്കുന്നത് ഗവർണറെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഗവർണറെ ടൈം ബൗണ്ട് ആക്കാൻ വേണ്ടി മാത്രമല്ല ഗവർണർ ഇൻഡെഫിനിറ്റ്ലി ഇത്തരത്തിൽ ബില്ലുകളുടെ മേലെ ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ ബില്ലിന്റെ മേലെ ഒരു തീരുമാനം വേണം അത് ഒന്നിക്കൽ അംഗീകരിക്കണം അല്ലെങ്കിൽ റിസർവ് ചെയ്യണം അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേറൊരു വ്യൂ അതായത് മറ്റൊരു ആൾക്കാർ പറയുന്നത് വെച്ചാൽ അതായത് ഒരു ബില്ലിന്റെ മേലെ അസെന്റ് വിത്ത്ഹോൾഡ് ചെയ്യണത് മിനിസ്റ്റീരിയൽ അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്നുള്ള കാരണം ഗവർണർ പ്രവർത്തിക്കുന്നത് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ അങ്ങനെയാണ് പോകുന്നതായിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഒരു ഗവർണർ ഒരു ബില്ല് വിത്ത്ഹോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അസെൻഡ് ചെയ്യേണ്ടത് മിനിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ
ചീഫ് മിനിസ്റ്ററിയും അദ്ദേഹത്തിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിന്റെയും അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്നുള്ള ഒരു വ്യൂ കൂടി വരുന്നുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടത്. കാരണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ, കാരണം ഈ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരേ ഒരു സോഷ്യനേ ഉള്ളൂ, ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇൻഡെഫിനിറ്റ് ആയിട്ട് തീരുമാനം എടുക്കാതെ കിടക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ സൈലന്റ് ആണെങ്കിൽ ആ ഒരു സൈലൻസ് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇനാക്ഷനു കാരണമാകരുത്. സ്വാഭാവികമായിട്ടും ഇത് റൂൾ ഓഫ് ലോയെ ബാധിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കും, സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ് ഉണ്ട്, ആ സൈലൻസിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി ഫില്ലപ്പ് ചെയ്യുക, എന്നിട്ട് റീസണബിൾ ടൈമിനെ എത്രയാണെന്ന് അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ റീസണബിൾ ടൈം എത്രയാണെന്ന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ ബില്ലുകളും പോകുമ്പോൾ ഈ ബില്ലുകൾ ഇത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണം എന്നുള്ള ഒരു അറിയിപ്പോടുകൂടിയായിരിക്കും ഗവർണറിലേക്ക് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു റീസണബിൾ ടൈം തീരുമാനിക്കാനുള്ള പ്രൊവിഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ഇത്തരത്തിൽ ഈ ഗവർണറുടെ ഇനാക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ അസംബ്ലിയിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ സാധാരണ പ്രസിഡൻഷ്യൽ അസംബ്ലി ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നോർമലി റൂളിംഗ് പാർട്ടിയുടെ ആള് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ആ ഒരു ചെറിയ ഭരിക്കുന്ന പാർട്ടി ചേഞ്ച് ആവുന്ന സമയത്ത് മാത്രമേ ഇഷ്യൂ ഉണ്ട്, എന്നാലും വളരെ മിനിമൽ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ടിന് ഈ ഒരു ടൈമിൽ ഇതുപോലെ ഒരു റീസണബിൾ ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ അത് ഫിക്സ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അത് പാർലമെന്റ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി ചെയ്യേണ്ടതാണ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് ഡെവലപ്പ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് പാർലമെന്റ് തന്നെ ചെയ്യണം, കോടതിയെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല നല്ലത്, പാർലമെന്റ് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് പുരുഷോത്തം നമ്പൂതിരി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അസന്റ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിനെ സംബന്ധിച്ചുള്ള അതിന്റെ ജസ്റ്റിഷ്യബിലിറ്റിയിലേക്കൊന്നും ഈ ഒരു ജഡ്ജ്മെന്റ് പോയിട്ടില്ല. പക്ഷേ ഈ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്തായിട്ടുള്ളത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തരത്തിലൊരു ടൈം ലിമിറ്റ് ഗവർണർ മേലെ ഇമ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ നമ്മൾ നമ്മുടെ ആൻസർ റൈറ്റിംഗിൽ മെയിൻസ് ആൻഡ് ആൻസർ റൈറ്റിംഗിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മാർക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഓർത്തുവെക്കുക, ഈ പുരുഷോത്തമ നമ്പൂതിരി സ്റ്റേറ്റ് ഓഫ് കേരള കേസിലെ സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടന ഗവർണറുടെ മേലെ ഇത്തരത്തിലൊരു ടൈം ലിമിറ്റ് വെക്കുന്നില്ല എന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കേണ്ടതായിട്ട്. മറിച്ച് ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആള് ലെജിസ്ലേച്ചറിന്റെ താല്പര്യത്തെ ഓണർ ചെയ്യണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ ആയിക്കോട്ടെ, അവർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ഇൻ ഹാർമണിയിൽ പോകണം. കാരണം ഈ സിസ്റ്റം സ്മൂത്തായി പോകണം എന്നുണ്ടെങ്കിൽ ഗവർണറും ഈ ഒരു പ്രസിഡന്റും ഒക്കെ നമ്മുടെ ഭരിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ജനങ്ങളുടെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റുമായിട്ട് ഹാർമണിയിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവർണർ ഇത്തരത്തിലുള്ള അസന്റുകൾ വിത്ത്ഹോൾഡ് ചെയ്യുക, അതുവഴി ടൈം ഡിലേ നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന പോലെയാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ, അതായത് ഫെഡറലിസത്തിനുള്ള ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ മാറുകയാണ് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞു ഈ ഒരു ഇത്തരത്തിലുള്ള ഡിലേ കോസ് ചെയ്യുക എന്ന് പറയുന്നത്, ബില്ലുകൾ ഒപ്പിടുന്നതിനെ ഇത്തരത്തിലുള്ള ഡിലേ കോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനലി അബ്ഹോറന്റ് ആണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചുള്ളതൊന്നല്ല, കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ് എന്നുള്ളത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗവർണറും അല്ലെങ്കിൽ പ്രസിഡന്റും വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ടൈം ലിമിറ്റ് ഇതുവരെ പറയാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ നീണ്ടുപോകുന്നതായിട്ടുള്ളത്, പ്രശ്നങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടു തമിഴ്നാടിന്റെ 20 ബില്ലുകൾ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ കാരണമൊന്നുമില്ല, ഒപ്പിടുന്നില്ല, അവരുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പുരുഷോത്തമ നമ്പൂതിരി സ്റ്റേറ്റ് ഓഫ് കേരള കേസ് വളരെ റിലവന്റ് ആയിട്ട് വരുവാണ്. അപ്പൊ ഇതിന്റെ പാർലമെന്റ് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി ഒരു റീസണബിൾ ടൈം ലിമിറ്റ് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ റീസണബിൾ ടൈം ലിമിറ്റ് പ്രഖ്യാപിക്കാൻ സ്റ്റേറ്റ് ലെജിസ്ലേഷന് അധികാരമുണ്ട് എന്ന് കൂടെ പറയുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഹോച്ചസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അതേഴ്സ് കേസ്. ഇവിടെയും ഇതേപോലെ തന്നെ ഗവർണറിനെ ഒരു ബില്ല് പ്രസിഡന്റിനെ കൺസിഡറേഷന് കൊടുക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നത്. ഹോച്ചസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് വാസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ്. അപ്പോൾ 1983 കേസാണ്. അപ്പൊ കേസുകൾ പറയുന്ന സമയത്ത് ഇതേപോലെ വർഷം അടക്കം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഫോച്ചസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് വാസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് 1983 എന്ന് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഓർത്തുവെക്കേണ്ട കാര്യം ഇവിടെ പറയുന്നത് വെച്ചാൽ
ഗവർണർക്ക് തോന്നുന്ന ഏത് ബില്ലുകൾ വേണമെങ്കിലും പ്രസിഡന്റിന്റെ കൺസിഡറേഷന് കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു ഗവർണർ ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് കൊടുത്തത് അത് ഗവർണർ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ കോർട്ട് പോവില്ല, കോർട്ടിന് അധികാരമില്ല എന്നുള്ളതാണ്, കോർട്ട് അതിന് ചെയ്യില്ല എന്നുള്ളതാണ് ഈ ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗവർണർക്ക് ഏത് ബില്ല് വേണമെങ്കിലും അത് കൺസിഡറേഷന് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ജസ്റ്റിഷ്യബിലിറ്റി ഇതിനെ സംബന്ധിച്ച് അത് ഒപ്പിടണോ ഒപ്പിടണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും സുപ്രീം കോടതി ഇടപെടില്ല, അതെല്ലാം ഗവർണറുടെ ഡിസ്ക്രിഷനാണ്. പക്ഷേ ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ടൈം ലിമിറ്റ് പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് കാലത്തേക്ക് ഈ ഒരു വിത്ത്ഹോൾഡ് അസെൻഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗവർണർക്ക് ഏത് ബില്ലുകൾ വേണമെങ്കിലും റിസർവ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് ജഡ്ജ്മെന്റുകൾ മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഗവർണറുടെ ഇഷ്യൂ വരുമ്പോൾ ഈ ഒരു രണ്ട് ജഡ്ജ്മെന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാലിഡ് പോയിന്റുകളായി മാറും. എന്താണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞതെന്നും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു വിഷയവുമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യമായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ നോട്ടുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ലേണേഴ്സ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്പിന്റെ ലിങ്ക് കമന്റിൽ നൽകിയിട്ടുണ്ട്.